അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വീട്ടിലൂടെ വിശദീകരിക്കുന്നത് വാഴേൻ്റെ വളർച്ച മുരടിച്ചു പോവുക, അല്ലെങ്കിൽ വാഴ ഇരുന്ന് പോവുക, അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വാഴേനെ നമ്മൾ രണ്ടാമത് അതിനൊരു വളർച്ചയിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു വിശദീകരണമാണ് തരുന്നത്. അന്നേരം ഈ ഒരു വാഴത്തോട്ടത്തിൽ വാഴയ്ക്ക് വാഴ ഇരുന്ന് പോയാണ്, അതായത് വളർച്ച ഇടയ്ക്ക് വെച്ച് നിന്ന് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ സമയത്ത് പണിയെടുക്കാതെ വളമൊഴിച്ചു കൊടുക്കാതൊക്കെ സാധിക്കാതെ വന്നൊരു സാഹചര്യത്തിലാണ് ഈ ഒരു വാഴ തോട്ടവും ചെറിയ രീതിയിൽ വളർച്ച നിന്ന് പോയത്. അന്നേരം നമ്മളിതിപ്പോൾ രണ്ടാമത് ഇതുപോലെ നമ്മൾ പണിയെടുത്തപ്പോഴത്തേക്ക് വാഴയ്ക്ക് നാമ്പൊക്കെ വന്ന് പിന്നെ വളർച്ച തിരിച്ചു വന്നിട്ടുണ്ട്. അന്നേരം ഇപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന് നമ്മൾ പിന്നെ ഒരു വളർച്ച ഇതിന് കിട്ടിയെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിശദീകരണമാണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം നമ്മൾ ആദ്യം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 കിലോ യൂറിയ, 9 കിലോ പൊട്ടാസ്യം, 3 കിലോ മഗ്നീഷ്യം, 220 ലിറ്റർ വെള്ളത്തിൽ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വേര് വളരാനായിട്ട് ഹമ്മി ഫാം എന്ന് പറഞ്ഞിട്ടൊരു ഓർഗാനിക് കെമിക്കലും കൂടി ആഡ് ചെയ്തിട്ട് ഒരു വാഴയ്ക്ക് 1 ലിറ്റർ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം നമ്മൾ ഈ കാണുന്ന പോലെ മണ്ണ് നല്ലപോലെ ഇളക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരോട്ടം നല്ലപോലെ ഉണ്ടാകാനായിട്ട്. അതിനുശേഷം 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് യൂറിയയും പൊട്ടാഷും മഗ്നീഷ്യവും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു വാഴയ്ക്ക് 200 ഗ്രാം എന്ന തോതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 ദിവസം ആകുമ്പോഴത്തേക്ക് വാഴ പഴയ രീതിയിൽ പിന്നെ നല്ലപോലെ വളരാൻ തുടങ്ങും. അന്നേരം നിങ്ങൾക്ക് പറഞ്ഞ വളപ്രയോഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വാഴക്കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അന്നേരം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം.